ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അട ട്വന്റി ഫോർ ടു സെവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ റെയിൽവേയിലെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാണുന്നതും അതുപോലെ തന്നെ ഹൈ എന്താ പറയുക സാലറി പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള പോസ്റ്റുകളാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലുള്ളത് അതായത് റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന എക്സാംസ് അല്ലേ അപ്പോൾ ആ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പല പല എക്സാംസ് നമുക്കറിയാം ആർ ആർ ബി എൻ ടി പി സി ആർ ആർ ബി എൽ പി ഉണ്ട് അതുപോലെ ആർ പി എഫിൻ്റെ എക്സാം നടത്തുന്നുണ്ട് ഗ്രൂപ്പ് ഡി എല്ലാ ആൾക്കാരും അല്ലേ ഇപ്പം മെജോറിറ്റി ആൾക്കാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് അപ്പോൾ ഉടനെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു ഏതൊക്കെ ജോലികളാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും ഏജ് ലിമിറ്റ് നമ്മളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആകുമോ എത്രയായിരിക്കും നമുക്ക് സാലറി കിട്ടുന്നത് എന്തൊക്കെ ജോലികളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ജോലി നിയമനം ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആ കണ്ടന്റിലേക്ക് അടക്കാം ഇന്ത്യൻ റെയിൽവേയിൽ നിലവിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഇന്ത്യൻ റെയിൽവേ ജോബ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം നോക്കേണ്ട ആദ്യം അറിയേണ്ട ജോലി അപ്പോൾ ആ ജോലിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ അഡാ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആപ്പിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അഡാ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ്റെ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അത് നമ്മുടെ ക്ലിക്ക് അതിന് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് അതിപ്പോൾ പി ഡി എഫ് ഫ്രീ പി ഡി ആയാലും അതുപോലെ ആർട്ടിക്കിൾസ് ആയാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല പല കാര്യങ്ങളിലും നമുക്ക് ഇൻഫർമേഷൻ വേണം അപ്പോൾ ഡെയിലി നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ആ ഉള്ള അപ്ഡേറ്റ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫേഴ്സ് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഓക്കെ പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ എക്സാം എഴുതുക അങ്ങനെ അതിനുവേണ്ടിയിട്ടുള്ള എക്സാംസും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഈ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ആ ട്വൻറ്റി ഫോർ സെവൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഹോം പേജിലെത്തും അതിനുശേഷം അതിനകത്ത് ഈ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും കണ്ടോ പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് കറണ്ട് അഫേർസ് ഉണ്ട് ജോബ് അലർട്ട്സ് ഉണ്ട് ഡെയിലി ക്യൂസസ് ഉണ്ട് സബ്ജക്റ്റ് വൈസ് ക്യൂസസ് ഉണ്ട് നോട്ട്സ് ആൻഡ് ആർട്ടിക്കൽസ് ഉണ്ട് പ്രീ പി ഡി എഫ് ഉണ്ട് പിന്നെ എല്ലാത്തിലുപരി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് അല്ലേ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് അപ്പോൾ ഓരോ പോസ്റ്റിന് വേണ്ടിയിട്ടേക്കും നമ്മൾ സ്കോളർഷിപ്പ് എക്സാംസ് ഓരോ വീക്കിലൊക്കെ കണ്ടക്ട് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അത് വിന്നർ ആവുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് അല്ലെങ്കിൽ സീറോ ഫീസ് അടച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക പിന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഫാക്കൽറ്റീസും അതിനകത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഡിസ്കഷൻ ഉണ്ടാവും അതിനകത്ത് അവർ കണ്ടൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് മാക്സിമം എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് യൂസ് ചെയ്യട്ടോ അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കാം ഡെയിലി ക്യൂസസ് ആണ് ഡെയിലി ക്യൂസസിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ്സ് അതായത് നിങ്ങൾ പരീക്ഷ എ ഡി വേണ്ടി പി എസ് സിയുടെയും എസ് എസ് സിയുടെയും ബാങ്കിൻ്റെയും എല്ലാത്തിനുമുള്ള എക്സാംസ് പ്രാക്ടീസ് ചെയ്യും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക എക്സാംസ് എക്സാംസിനകത്തുണ്ടാവും അതുപോലെ ആർട്ടിക്കിൾസ് നോട്ട്സ് ആൻഡ് ആർട്ടിക്കിൾ വിവിധ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട് ആൻഡ് ആർട്ടിക്കിൾസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഫ്രീ പി ഡി എഫ് അല്ലേ ഇപ്പോൾ ഇത് എൽ ഡി സിയിലെ തന്നെ ടോപ്പ് ട്വൻറ്റി ഫൈ ഫി ക്വസ്റ്റിൻ ഇമ്പോർട്ടൻ ഉണ്ട് ഹൈക്കോട്ട് അസ്റ്റന്റ് വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓരോ കണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നിന്ന് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാം മറ്റൊടുത്ത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല എല്ലാം ഇതും നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ കിട്ടുന്നുണ്ടാവും അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഇനി എന്തെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് ഇപ്പോൾ ഓഫർ ഉണ്ട് വന്നതിൻ്റെ ഓഫർ നടക്കുക കേട്ടോ അപ്പോൾ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം ഡിസ്കൗണ്ട് ഇവിടെ കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ജോബ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർ ആർ ബി എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ജോബ്സ് അല്ലേ റെയിൽവേയുടെ എൻ ടി പി സി ജോബ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനകത്തേക്കുള്ള എലിജിബിലിറ്റി നമ്മൾ ആദ്യം നോക്കാം ഏജ് ലിമിറ്റാണ് ഒന്നാമത്തെ കൺസേൺ എന്ന് പറഞ്ഞത് ഏജ് ലിമിറ്റ് അപ്പോൾ അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുമുണ്ട് ഗ്രാജുവേറ്റ് പോസ്റ്റുകളുമുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ടു മുപ്പതും ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ പറഞ്ഞാൽ പതിനെട്ട് ടു മുപ്പത്തി മൂന്നുമാണ് കേട്ടോ അപ്പോൾ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രാജുവേഷൻ റിക്വേഡ് ആണ് അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അണ്ടർ ഗ്രാജുയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസ് പ്ലസ് ടു അല്ലെ പ്ലസ് ടു പാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഏജ് നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എൽജി എന്താ പറയുക ഏജ് ലിമിറ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എൻ ഡി പി സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഓരോ പോസ്റ്റിനെയും കാര്യം അവിടെ നോക്കുക അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ ഡി പി സിക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ജൂനിയർ ടൈം കീപ്പർ ഉണ്ട് ട്രെയിൻസ് ക്ലർക്കുണ്ട് കോമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്കുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ എല്ലാം സാലറി നോക്കുക പത്തൊമ്പതിനായിരത്തിലാണ് നമ്മുടെ യു ജൂനിയർ ക്ലർക്കാം ടൈപ്പിസിൻ്റെ സാലറി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം അതുപോലെ ഓരോരുത്തരുടെ സാലറി നമ്മൾ കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് ആയത് ബേസിപ്പയാണ് സ്റ്റാർട്ടിംഗ് സാലറി ആണ് അപ്പോൾ ഇതിൻ്റെ അലവൻസും ബാക്കി കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഏകദേശം ഇതിന് മുകളിലേക്കായിരിക്കും നമുക്ക് സാലറി സ്റ്റാർട്ടിങ് സാലറി ലഭിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഓപ്പർച്യൂണിറ്റി അതായത് നമുക്ക് വിവിധ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ ഡി പി സി എക്സാം വരി ഫിൽ ചെയ്യുന്ന വിവിധ പോസ്റ്റുകൾക്ക് നമുക്ക് നല്ലൊരു എന്താ പറയുക സാലറി തന്നെയായിരിക്കും പാക്കേജ് തന്നെയായിരിക്കും ലഭിക്കുന്നുണ്ടാവുക ഓക്കെ അടുത്ത് അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റന്റ് ഉണ്ട് ഗുഡ്സ് ഗാർഡുണ്ട് കൊമേഴ്ഷ്യൽ കം ട്രിക്കറ്റ് ക്ലർക്ക് ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് സീനിയർ കൊമേഴ്ഷ്യൽ കാം ട്രിക്കറ്റ് ഉണ്ട് ജൂനിയർ അക്കൗണ്ടൻറ് അസിസ്റ്റം ടൈപ്പിസ്റ്റ് ഉണ്ട് സീനിയർ ടൈം കീപ്പർ ഉണ്ട് കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് ഉണ്ട് അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും സാലറി ഒക്കെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെയൊക്കെ സാലറി നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് അട്ടേ മുപ്പത്തയ്യായിരം നാനൂറാണ് സ്റ്റാർട്ടിങ് സാലറി ബേസിക് പേ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സാലറി മുപ്പത്തയ്യായിരം നാനൂറ് അതിൻ്റെ മുകളിലേക്കായിരിക്കും സാലറി നമുക്ക് കിട്ടുന്നത് അപ്പോൾ സാലറി നോക്കിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എൻ ഡി പി സി റിലേറ്റഡ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാംസ് റിലേറ്റഡ് നമ്മൾ നോക്കേണ്ടത് അടുത്ത രണ്ടാമത്തെ എക്സാംസിലേക്ക് നമുക്ക് പോകുമ്പോൾ ആർ ആർ ബി എ എൽ പി എൽ പി ടെക്നീഷ്യൻ അല്ലെ എ എൽ പി ടെക്നീഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആർ ആർ ബിയുടെ എ എൽ പി എക്സാം ആണ് നമ്മൾ നോക്കുന്നത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാം കേട്ടോ ആർ ആർ ബിയുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആർ ആർ ബി അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് എക്സാമിൽ അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട് നോക്കുക മെട്രിക്കുലേഷൻ എസ് എസ് എൽ സി മതി മെട്രിക്കുലേഷൻ കേട്ടോ എസ് എസ് എൽ സി പാസ് ആയാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് വേണം ഐ ടി ഐ ഫ്രം എന്താ പറയുക റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ സി ബി ടി എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഐ ടി ഐയിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സർട്ടിഫിക്കറ്റും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ മെട്രിക്കുലേഷനും കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റിഷിപ്പ് ഇൻ ദ ട്രേഡ് മെൻഷൻ്റെ എബോ ഓരോ ട്രേഡിലേക്കായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത് അതുപോലെ ത്രീ അതല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അതുമല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ അപ്പോൾ ഒരു ഐ ടി ഐയിലെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഡിപ്ലോമോ അങ്ങനെയുള്ള ആണ് നമുക്ക് ഇതിനകത്തേക്ക് വരുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് അഡീഷണൽ ആയിട്ടുള്ള വേണ്ടത് ഈ ഐ ടി ഐ അതുപോലുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നമുക്ക് അക്യൂർ ചെയ്തിരിക്കണം ഓക്കെ അതാണ് ആർ ആർ ബി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ ഇനി ആ പോസ്റ്റുകൾ നമുക്ക് നോക്കുകയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അവരുടെ സാലറി പാക്കേജ് ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് ഇരുപത്തയ്യായിരം ടു മുപ്പത്തയ്യായിരം രൂപ അവരുടെ സാലറി പാക്കേജ് പിന്നെ ലോക്കോ പൈലറ്റ് മെയിൽ അതുപോലെ ലോക്കോ പൈലറ്റ് ഗുഡ്സ് ഗുഡ്സ് ട്രെയിൻ ഉണ്ട് ലോക്കോ പൈലറ്റ് പാസഞ്ചർ ഉണ്ട് ഷണ്ടിങ് ലോക്കോ പൈലറ്റ് ഉണ്ട് ലോക്കോ പൈലറ്റ് ഹൈ സ്പീഡ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ട്രാഫിക് അപ്രൻറ്റീസ് ടെക്നിക്കിയൻ ഗ്രേഡ് ടു ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ അപ്പോൾ ഇത് ഇത്രയാണ് ആ ഒരു പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അവരുടെ സാലറി ചെയ്ത് നോക്കുക അതുപോലെ ട്രാഫിക് അപ്ഡൻറ്റീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ക്രീഡിറ്റു അപ്പോൾ എൽ പിയുടെ മെയിൻ പോസ്റ്റുകളിലേക്കുള്ള സാലറി ഇത്രയും നോക്കുക ലോക്കോ പൈലറ്റ് ഹൈസ്പീഡ് ട്രെയിൻറ്റേക്ക് എഴുപത്തേഴായിരം ടു എൺപത്തി എട്ടായിരം രൂപയാണ് സാലറി റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എ എൽ പി എന്ന് പറഞ്ഞാൽ ആ ഒരു ആർ ആർ ബി എൽ പി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു എക്സാമിൽ നമുക്ക് നല്ലൊരു വേക്കൻസി നല്ലൊരു പോസ്റ്റ് നല്ല എന്താ പറയുക ശമ്പളം ലഭിക്കുന്ന പോസ്റ്റുകളിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആർ ആർ ബി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിന്റെ സെലക്ഷൻ സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് വൺ ഉണ്ട് എന്താ സി ബി ടി വൺ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് രണ്ടാമത്തതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയാണ് മൂന്നാമത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലേ സി ബാറ്റ് എന്ന് പറയും അത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സെലക്ഷൻ കിട്ടുന്നത് അപ്പോൾ എത്രയാണ് മൂന്ന് സ്റ്റേജ് എക്സാംസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് വരേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് എ എൽ പി യുടെ ഡീറ്റെയിൽസ് ഇനി ആർ ആർ ബി ഗ്രൂപ്പ് ഡി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു അല്ലേ എല്ലാ ചെറുപ്പക്കാരുടെയും എന്താ പറയുക ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ പരീക്ഷ വിളിച്ചിരുന്നെങ്കിൽ ഒത്തിരി കാരണം ബൾക്കായിട്ടായിരിക്കും വേക്കൻസി വരുന്നുണ്ടാവുക ബൾക്കായിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് അവർ ഒരു വേക്കൻസീസ് ഫില്ലാവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഡീറ്റെയിൽസാണ് നമുക്കതിനകത്തേക്ക് നോക്കേണ്ടത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ളത് നോക്കുക അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കലുണ്ട് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഉണ്ട് അതിൽ ഓരോരുത്തരുടെയും അതിൻ്റെ ആ ഓരോ പോസ്റ്റിൻ്റെയും എന്താ പറയുക എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് കാരണം അറേബി ഗ്രൂപ്പ് ഡി എന്നൊക്കെ പറയുമ്പോഴത്തേനും സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഒരു പ പർട്ടിക്കുലർ ആൾക്കാർ അതിൽ നിന്ന് മാറി നിൽക്കും കാരണം അവർ മിക്ക ആൾക്കാരും പറയുന്നത് ഒത്തിരി കഠിനമായിട്ടുള്ള പണിയാണ് എന്താ ഒത്തിരി നമുക്ക് വീട്ടിൽ നിന്നും വരാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമുക്ക് ആ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ നോക്കുക ഓക്കെ ഫസ്റ്റ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ഉണ്ട് പിന്നെ അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഉണ്ട് അസിസ്റ്റന്റ് സി ആൻഡ് ഡബ്ല്യു ക്യാരേജ് ആൻഡ് വാഗൺ അതെ കേട്ടോ സി ആൻഡ് ഡബ്ല്യു മീൻസ് കാരേജ് ആൻഡ് വാഗൺ മെക്കാനിക്കൽ ആണ് അസിസ്റ്റന്റ് ഇപ്പോർട്ട് സ്റ്റോറിൽ അസിസ്റ്റന്റ് ഇപ്പോർട്ട് ഓക്കെ അതുപോലെ അടുത്ത പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് പോയിൻറ്സ്മാൻ ട്രാഫിക് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് അത് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ഇ എൽ ആൻഡ് എ സി അത് ട്രെയിൻ ലൈറ്റ്സ് ആൻഡ് എ സി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഓരോ സെക്ഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെയ്യുക നോക്കിക്കോളുക അതുപോലെ തന്നെ അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം അതുപോലെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് വർക്ക്സ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കുക അസിസ്റ്റൻറ്റ് ടിആർ ഡി ട്രാക്സ് ഡിസ്ട്രിബ്യൂഷൻ ട്രാക്ക് മെയിൻ്റെ ഗ്രേഡ് ഫോർ അസിസ്റ്റൻ്റ് വർക്ക് വർക്ക്ഷോപ്പ് എഞ്ചിനീയറിംഗ് അതുപോലെ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മെഡിക്കൽ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ പോസ്റ്റുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് എന്താ പറയുക ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടി ചെയ്യേണ്ടി വരുന്ന ജോലികളുണ്ടാവും ട്രാക്ക് മാൻ എന്ന് പറയുമ്പോഴത്തേക്കും ട്രാക്കിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ജോലിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു ഫീൽഡിലേക്കുള്ള വർക്ക് ഉണ്ടാവും അതുപോലെ ഓഫീസിനകത്തുള്ള വർക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊരു ഒരിക്കലും നമ്മളതിനൊരു നെഗറ്റീവായിട്ട് കാണരുത് കാരണം നല്ല സാലറി സ്കെയിലാണ് അതിനകത്ത് വരുന്നത് നോക്കുകയുള്ളൂ കേട്ടോ പതിനെട്ടായിരം ടു അമ്പത്താറായിരം രൂപയാണ് എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ടെൻത്ത് പാസ്സ് പിന്നെ അതല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഇതിനേക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും ഐ ടി ഐ കേട്ടോ ടെൻത്ത് പാസ് കൊണ്ട് അതുപോലെ ചില പർട്ടിക്കുലർ എഞ്ചിനീയറിങ് മെക്കാനിക്കൽ ആ ഒരു ലെവലിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് വേണം ഒരു ഐ ടി ഐ അല്ലെങ്കിൽ എൻ സി ബി ടി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം കൂടെ അവിടെ ഉണ്ടാവും അപ്പോൾ ബേസിക്കായിട്ട് ടെൻത്ത് ആണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ സാലറി സ്കെയിൽ നോക്കിക്കോളാം പതിനെട്ടായിരം ടു അമ്പത്താറായിരം ആണ് അതുപോലെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് കേട്ടോ സെലക്ഷൻ സ്റ്റേജസ് സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് പിന്നെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റിറ്റ് ആ ഒരു ജോബിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ഡിയെ കുറിച്ചുള്ള അപ്പോൾ റെയിൽവേയുടെ പ്രധാനപ്പെട്ട മൂന്ന് പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എൻ അതുപോലെ എന്താ പറയുക എ ടെക്നീഷ്യൻ പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി അടുത്ത പോസ്റ്റിലേക്ക് നോക്കാം അതിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞാൽ ഇനി നമ്മൾ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആർ പി എഫ് എസ് ഐ ആൻഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഓക്കെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ളതാണ് കേട്ടോ ഫോഴ്സിലേക്കുള്ളതാണ് കോൺസ്റ്റബിളിൻ്റെ എന്താ പറയുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ മസ്റ്റ് ഹാവ് കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് ടെന്ത് അല്ലെ മെട്രിക്കുലേഷനാണ് കോൺസ്റ്റബിളിൻ്റെ എസ് ഐ വന്നിട്ട് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെയുള്ള ഏജ് ലിമിറ്റ് കോൺസ്റ്റബിളിൻ്റെ പതിനെട്ട് ടു ഇരുപതും എസ് ഐയുടെ ഇരുപത് ടു ഇരുപത്തിയെട്ടുമാണ് പിന്നെ എസ് ഐ പോസ്റ്റിൻ്റെ ഗ്രോ സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നായിരം രൂപ അമ്പത്തി രണ്ടായിരമാണ് നാൽപ്പത്തി മൂവായിരം രൂപ തൊട്ട് അമ്പത്തി രണ്ടായിരം വരെയാണ് സാലറി എന്ന് പറയുന്നത് കോൺസ്റ്റബിളിന്റെ സാലറി വന്നിട്ട് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ടു നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി അറുപത് വരെയാണ് കോൺസ്റ്റബിളിന്റെ ഒരു സാലറി റേഞ്ച് വരുന്നത് അവിടുത്തെ ഇതിൻ്റെ സെലക്ഷൻ ആ ഒരു സ്റ്റേജ് ടെസ്റ്റ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു സി ബി ടി ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേന് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് അത് കഴിഞ്ഞ ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പിന്നെ ജോലിയിലേക്കുള്ളതാണ് കേട്ടോ ഇതാ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി അത് എസ് ഐയുടെ സെലക്ഷൻ പ്രോസസ്സ് അതായത് നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ് ഇനി കോൺസ്റ്റബിളുടെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ സെയിം തന്നെയാണ് ഒരു സി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് മെയിൻ ആയിട്ടും ഉള്ളത് കേട്ടോ അതിൽ എന്തൊക്കെയാണ് നമ്പർ ഓഫ് ക്വസ്റ്റിൻസ് എത്രയാണ് സി ബി ടി ആ എക്സാമിൻ്റെ ക്വസ്റ്റിൻ എത്രയൊക്കെയാണ് നൂറ്റി ഇരുപത് കൊസ്റ്റിൻ അതുപോലെ തൊണ്ണൂറ് മിനിറ്റ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ തേഡ് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ആർ പി എഫിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം അടുത്ത എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ആർ ആർ ബിയുടെ ജെ ഇ ആണ് ജൂനിയർ എഞ്ചിനീയറിംഗ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന എക്സാം തീർച്ചയായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വഴി നമുക്ക് എന്താ പറയുക പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഇൻ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ് അതുപോലെ ജൂനിയർ എഞ്ചിനീയർ ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ച് ആൻഡ് ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് എത്രയുണ്ട് ഇ എം കാൻഡിഡേറ്റ് ഇത്രയും ഈ ഒരു പോസ്റ്റുകളിലേക്കായിരിക്കും ഈ ഒരു എക്സാം വഴി ജൂനിയർ എഞ്ചിനീയർ എക്സാം വഴി നിയമനം നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ റെലവൻറ്റ് എഞ്ചിനീയറിംഗ് സ്ട്രീം അതല്ലെങ്കിൽ ബി ഇ ഓർ ബി ടെക് എഞ്ചിനീയറിംഗ് ഒന്നുകിൽ ഡിപ്ലോമ അല്ലെങ്കിൽ നമുക്ക് ബി ഒ ബി ടെക് ബിരുദം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തി മൂന്നാണ് സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ് തൊട്ട് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് അത് ഓരോ പോസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ളത് ഇതിൻ്റെ സെലക്ഷൻ സ്റ്റേജ് ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും രണ്ട് രണ്ട് ടെസ്റ്റ് ഉണ്ടാകും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് ഇത്രയാണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള ആ ഒരു നിയമനത്തിൻ്റെ അതായത് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാം കോഴ്സ് റെയിൽവേ ആർ പി എഫിൻ്റെ ആയാലും ആർ ബിയുടെ അതുപോലുള്ള ഗ്രൂപ്പ് ഡി ആയാലും എൻ ഡി പി സി ആയാലും എല്ലാ കോഴ്സസ് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആ സിലബ നമ്മുടെ സിലബസിനും അതുപോലെ എക്സാം പ്രീവിയസിലെ ഉള്ള എക്സാമിൻ്റെ പാറ്റേണും എല്ലാം അനുസരിച്ചാണ് ആ കോഴ്സ് എന്താ പറയുക സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ ജോയിൻ ചെയ്യുക പുതിയ ബാച്ച് നമ്മുടെ ആർ ആർ ബിയുടെ പുതിയ ബാച്ച് നമ്മുടെ മെയ് മാസം ജൂൺ മാസം ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഉപയോഗം സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് പഠിച്ചു കൊടുക്കാം ആ ഒരു ഇതാണ് അപ്പോൾ അടുത്ത ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് യൂസ്ഫുൾ ആവും അപ്പോൾ അത് മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡെന്ത് ചെയ്യുക യൂസ് ചെയ്യാം കേട്ടോ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക ഇപ്പോൾ അത് പറയാൻ കാരണം ഇപ്പോൾ മന്ത് ഓഫർ ഉണ്ട് മന്ത് ഓഫറിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ പതിനേഴ് ശതമാനം ഫ്ലാറ്റ് ഓഫ് വീണ്ടും വരും വീണ്ടും പതിനേഴ് ശതമാനം ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കുറയും അതിൻ്റെ കൂടെ കിട്ടുന്നത് ഡബിൾ വാലിഡിറ്റിയാണ് അതായത് ആറ് മാസത്തേക്കാണ് നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും ഇത്രയും ഓഫേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് മാത്സിൻ്റെ ആ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് കേട്ടോ ഏറ്റവും ബേസിക് കാൽക്കുലേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സ്ക്വയർ സ്ക്യർ ബൂട്ടും ക്യൂബ് റൂട്ടും എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രിക്ക് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾ യൂസ് ചെയ്യുക മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ എന്താണ് റെയിൽവേയുടെ മെയിനായിട്ടുള്ള എക്സാംസിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു പിന്നെ അപ്രൻറ്റീസ് പോസ്റ്റുകളൊക്കെ ഉണ്ട് ഓരോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് അപ്രൻറ്റീസ് പോസ്റ്റ് ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനം അങ്ങനെയൊക്കെ ഉള്ളത് വിളിക്കാറുണ്ട് ടെമ്പറി ആണ് പിന്നെ മെയിനായിട്ടും നമ്മളെ ഒരു എന്താ പറയുക എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഫാബ്രിക് നല്ല ലെവലിലുള്ള ഇതെന്ന് പറയുമ്പോഴത്തേക്കും എൻ അതുപോലെ ഗ്രൂപ്പ് ഡി പിന്നെ നമ്മുടെ എൽ പി ടെക്നീഷ്യൻ പിന്നെ ആർ പി എഫ് അതുപോലെ എൻജിനീയറിങ് ഡിപ്ലോമയും എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജെയിം ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളും നല്ല എന്താ പറയുക ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നോക്കുക ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള എന്താ പറയുക റെയിൽവേയിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ജോലികളാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കാരണം ഒരു എക്സാമിന് വേണ്ടി നമ്മൾ എലിജിബിൾ ആണെന്ന് നോക്കുക അതിൻ്റെ സിലബസ് നോക്കുക എല്ലാം ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ ഗ്രൂപ്പ് ഡി ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കേരള പി എസ് സി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഡി ഒക്കെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതും നോക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇതിൻ്റെ ബാക്കി ഓരോ പോസ്റ്റിൻ്റെയും എന്താ പറയുക സിലബസ് അതുപോലെ എക്സാം ബാറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം മറക്കണ്ട അതിൻ്റെ ലിങ്കും ഉണ്ടാവും നമ്മുടെ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും എല്ലാം യൂസ് ചെയ്യുക എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മാക്സിമം യൂസ് ചെയ്യുക ഈ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് ഇത് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു ഓൾ നമുക്ക് വീഡിയോ സെഷനായിട്ട് വീണ്ടും കാണാം അതുപോലത്തേക്കും താങ്ക് യു ബൈ ബൈ